ഫ്ലവേഴ്സ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കല്ലേ. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് എസ് പി ശ്രീകുമാർ എന്ന ലോലിതൻ മലയാളി പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചത്. 2008 അഭിനയ ജീവിതം ആരംഭിച്ച ശ്രീകുമാർ വളരെ പെട്ടെന്നാണ് പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചത്. തിരുവനന്തപുരം സെയിൻറ് ജോസഫ് സ്കൂളിലും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലുമായി പഠനം പൂർത്തിയാക്കിയ ശ്രീകുമാർ സ്കൂൾ കാലഘട്ടം മുതൽ നാടകങ്ങളിലും മറ്റും അഭിനയിച്ചിരുന്നു. അമൃത ടിവിയിലെ ചിരികിടതോം എന്ന പരിപാടിയിലൂടെയാണ് ശ്രീകുമാർ ആദ്യമായി മിനി സ്ക്രീനിലെത്തിയത്. മഴവിൽ മനോരമയിലെ മറിമായം എന്ന പരിപാടിയിലെ പ്രകടനം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ലോലിതൻ എന്ന കഥാപാത്രത്തെ ഹാസ്യസമ്പന്നതയുടെ സമ്പൂർണതയിൽ ആവിഷ്കരിച്ചപ്പോൾ ഈ നടൻ്റെ അഭിനയ മികവിനെ കണ്ടെത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. 2014 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സിൽ ഈ കഥാപാത്രത്തിന് പ്രത്യേക പരാമർശം ലഭിച്ചു. ഇതിലൂടെ സിനിമ എന്ന വലിയ ലോകത്തേക്ക് വളരെ വേഗത്തിൽ കാൽവെച്ച് നടക്കാൻ ശ്രീകുമാർ എന്ന നടന് സാധിച്ചു. ഏതു തരത്തിലുള്ള കഥാപാത്രത്തെയും തൻ്റെതായ രീതിയിൽ മനോഹരമായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ബിഗ് സ്ക്രീനിലും ശ്രീകുമാറിന് സാധിച്ചു. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായി വേഷപ്പകർച്ചയിലൂടെ ശ്രീകുമാർ ഓരോ സിനിമകളിലും പ്രേക്ഷകരെ ഞെട്ടിച്ചു. ലഭിക്കുന്ന കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന ശൈലിയിലേക്ക് മാറാനുള്ള ശ്രീകുമാറിൻ്റെ അഭിനയ മികവിനെ തേടി ധാരാളം അവസരങ്ങൾ സിനിമയിൽ നിന്ന് വന്നു. പാപ്പിലിയോ ബുദ്ധ എന്ന ചിത്രത്തിൽ ഒരു ഗോത്രവർഗക്കാരനായ യുവാവായും ABCD എന്ന ചിത്രത്തിൽ തനതായ കൊച്ചി ഭാഷ സംസാരിക്കുന്ന ഒരു തനി കൊച്ചിക്കാരൻ ഹാസ്യകഥാപാത്രമായും എക്കാലത്തെയും മികച്ച മലയാള സിനിമകളിൽ ഒന്നായ മെമ്മറീസിൽ ഒരു സീരിയൽ കില്ലറായും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീകുമാറിന് സാധിച്ചു. ശ്രീകുമാർ അഭിനയത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അഭിനയമാണ് എൻ്റെ പാഷൻ. കഥാപാത്രം ഏതാണ് എന്നതിലുപരി ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റിയാണ് വലുത്. ഒരു ഹാസ്യകഥാപാത്രമോ സീരിയസ് റോളുകളോ നെഗറ്റീവ് റോളുകളോ ഏതു തന്നെ ആയാലും എൻ്റെ എല്ലാ ആത്മാർത്ഥതയും അതിന് ഞാൻ നൽകും. ഡാം 999, കഥയിലെ നായിക, വല്ലാത്ത ബഹയൻ തുടങ്ങി മറ്റനവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.